ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറുമൊരു പ്രഹസനമായിരിക്കും. എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നെന്നിരിക്കും. How does he know that? പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയെ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ ഒന്നാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ. ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിൽ പോയി തിരിച്ചു വരുന്ന സമയം. രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാ അന്ന് സീതയും മോളുടെ 5ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങി മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല, 4-5 പള്ളൊന്ന് നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധ എന്നാ തോന്നുന്നത്, ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ. ഇതാരാ നിലവിളിച്ചത്? എന്നാ അതൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അവൾക്ക് നീ വില പിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വില പിടിച്ചതാണ്. അതവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. സമ്മതിക്കില്ല ജോർജ്. നമ്മുടെ 4 കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാടെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ പട്ടി? ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്?
ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ചാ കുടുംബത്തോടെ വാരിയല്ലേ, ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറടി, കൊണ്ട് പോ. ഞാൻ ആ കാഴ്ച കണ്ടുനിന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്നിറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കെ അവരാ പാവ മനുഷ്യനെ. ർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി. കത്തിയമർന്ന അസ്ഥികളെടുത്ത് മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടി. എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത്. രാത്രി മുഴുവൻ അവിടെയെല്ലാം തിരിഞ്ഞ് ആ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളെ ആ നിർദ്ദേശം നൽകിയാണ് ഉച്ചക്കണ്ണം പോയത്. 100% മനസ്സ് പാളിപ്പോയ ആ പാവ സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല. ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു എന്ന നീക്കമായി. ₹4,00,000 ചന്ദനത്തൈലത്തിന്റെ കള്ളക്കളിയെ കുറിച്ച് അന്വേഷണം നടത്തി. ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളിലും എഴുതി. അത് കേസായി. ജോർജിനും പൂച്ചക്കണ്ണനും എതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി. കേസ് നമ്പർ 37A 473-12-3-1976. ചെവിയിൽ പഞ്ഞി തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു. ഒരു ചുക്കും സംഭവിച്ചില്ല. 4 crore പകരം 6 crore അവർ വാങ്ങി. ജീവനോടെ ദഹിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു. സുഹൃത്തെ, നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു. ഒരു രാഷ്ട്രീയക്കാരന്റെ അക്രമത്തിന് സാക്ഷി പറയാൻ അതേ കോടതി അതേ ദിവസം. പറയൂ, ഞാൻ തോക്കുമോ അതോ ജയിക്കുമോ? റിയോ, ഉണ്ണി എന്തായാ അർദ്ധരാത്രി പറമ്പിൽ വന്ന് തീ കായണേ? ഒന്നുമില്ല അമ്മാവ, ഈ തീക്ക് നല്ല ചൂടുണ്ട്. മേ ഐ കം ഇൻ സർ? ആ വരണം വരണം. ഞങ്ങൾ ഫ്ലാഷ് ചെയ്തത് കണ്ടല്ലോ, സംഭവം ചൂടായി. പുതിയതല്ലോ? ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലേ സർ? അതൊന്നും സാരമില്ല. പത്രത്തിൽ എഴുതുന്നതും പത്രം ഓഫീസിൽ ഒന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതും സാധാരണം, അതങ്ങ് മറന്നുകളാ. എനിക്കൊരു സഹായം ചെയ്തു തരണം. ഒരു റിസർച്ച് ആവശ്യത്തിനാണ്. 1975 ഡിസംബർ മുതലുള്ള പത്രത്തിന്റെ കുറെ ഇഷ്യൂകൾ ഒന്ന് സംഘടിപ്പിച്ചേർന്നു. ഫയൽ കോപ്പി കാണും, തന്നയക്കാൻ ഇത്തിരി വിഷമമാണ്. ഇവിടെ ഒന്ന് വായിച്ചൂടെ? വായിക്കാം, വിഷമമല്ല. പക്ഷെ സ്വല്പം മനസമാധാനത്തോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടായെന്ന് വരും. ഞാൻ ഉപദ്രവിക്കുന്നില്ല, നാളെ വരാം.
75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി. യു ക്യാൻ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ്. സത്യം പറ, നിങ്ങൾ ആരാണ്? തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും. ഐ എം എൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്താ നീ പത്ര കച്ചവടം തുടങ്ങിയത്? പഴയതാണ്, 75-76 വായിക്കുന്നോ? ഹേ, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ, എവിടെ നോക്കിയാലും യുദ്ധം.